പ്രോജയ 8 വർഷം മുമ്പ് ഓൾ ഇന്ത്യ സർവീസിൽ നിന്ന് കോൺഗ്രസിൽ ചേർന്നതാണ് പി സരിൻ. ഇപ്പോൾ ഒരു അതിനുശേഷം ഒറ്റപ്പാലത്ത് മത്സരിക്കുകയും ചെയ്തു. വളരെ വേഗത്തിൽ തന്നെ 2 വാർത്താസമ്മേളനം നടത്തി വിമതസ്വരം ഉന്നയിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. ഇനി എന്താണ് സരിൻ്റെ മുന്നിലുള്ള ഒരു ഭാവി? സരിന് ഒന്ന് സരിൻ അങ്ങനെ ഒരു ഒരു കേരളത്തിലെ ഒരു പരന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഒന്നുമല്ല. അപ്പോൾ സരിൻ്റെ ഏക സാധ്യതകൾ ഇനി നിൽക്കുന്ന CPM ചേർന്നുള്ള ഒരു രാഷ്ട്രീയ ഭാവി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. ഇപ്പോഴും CPM അവരുടെ കാർഡുകൾ പൂർണ്ണമായി പുറത്തിട്ടിട്ടില്ല. CPM വരാൻ പോകുന്ന പാലക്കാട് തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ നിർത്തുമോ എന്ന് സ്ഥാനാർത്ഥിയാക്കി നിർത്തുമോ എന്ന കാര്യത്തിൽ പോലും വ്യക്തത വന്നിട്ടില്ല. അതവിടെ ഇട്ടിട്ടുണ്ട്, സാധ്യതകൾ ഇട്ടിട്ടുണ്ട്, പക്ഷേ അതിനകത്ത് പൂർണ്ണമായും ആ സാധ്യതകളിലേക്ക് എത്തിയിട്ടില്ല. കാരണം ജയസാധ്യതകൾ നോക്കണം, ഭരിക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ടേ CPM അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റും. കാരണം സ്വതന്ത്രരെ കൊണ്ടുവന്നുള്ള കൈപൊള്ളി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് CPM നിൽക്കുന്നത്. പിന്നെ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്നു, 100 ചോദ്യങ്ങൾക്ക് പാർട്ടി മറുപടി പറയേണ്ട സ്ഥിതി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ തന്നെ ആലോചിച്ചിട്ട് CPM പോലൊരു പാർട്ടി സരിനെ പോലുള്ളൊരാൾക്ക് കൈ കൊടുക്കാൻ തയ്യാറാവുന്നത്. കാരണം സരിൻ അവിടെ എത്ര കണ്ട് സരിനെ കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് കൃത്യമായി CPM വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ലെവലിലേക്കൊന്നും ഇത് പോയിട്ടില്ല. ഇന്ന് തന്നെ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളൊന്നും തന്നെ ഒരു രാഷ്ട്രീയമായി വലിയ തരംഗം സൃഷ്ടിക്കുന്നൊന്നുമല്ല. വെറുതെ ഒരാൾ പാർട്ടി വിട്ടു പോകുമ്പം ഒരു നേതാവിനെതിരെ ഉന്നയിക്കുന്ന ചെറിയ വ്യക്തതയില്ലാത്ത ആരോപണങ്ങൾ മാത്രമാണ്. സതീശൻ അഹങ്കാരിയാണ്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ, BJPയോട് മൃദു സമീപനമാണ്, ഇതൊന്നും വ്യക്തതയില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ CPM കഴിഞ്ഞ കാലങ്ങളിൽ പറയുന്നതുമാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും പുതുതായിട്ട് പറയാനും പറ്റിയിട്ടില്ല. അപ്പൊ സരിന്റെ മുന്നിൽ എന്താ, സരിന്റെ മുമ്പിലുള്ള ഭാവി എന്ന് പറയുന്നത് സരിന് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഇനി രാഷ്ട്രീയത്തിൽ തിളങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലില്ല. ഇനി ഭാവി എന്താകും എന്നുള്ളതല്ല. ഇപ്പോൾ ആസ് സച്ച് കോൺഗ്രസിനെതിരെ വിമത ശബ്ദം ഉണ്ടാക്കി പുറത്തു വന്നിട്ട് ഒരു മെച്ചപ്പെട്ട ഭാവി ഉണ്ടാകുന്ന സ്ഥിതിയില്ല. കാരണം അത്ര ദുർബലമായ ഒരു രാഷ്ട്രീയ അവസ്ഥയാണ് കേരളത്തിൽ അദ്ദേഹത്തിന് മുമ്പിലുള്ളത്. പിന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ നിൽക്കുന്ന CPMനകത്തുള്ള ആന്തരികമായ ഒരുപാട് പ്രശ്നങ്ങൾ നിൽക്കുന്നു. കാരണം DYFIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഒരു പോസ്റ്റ് ഇട്ട്, സനോജ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, പൂത്ത ബ്രെഡ് പാലക്കാട് ചെലവാവില്ല. അവിടെ ഒരു സ്ഥാനാർത്ഥി ആക്കുന്നതിനെ കുറിച്ച് ആലോചന വന്നപ്പോൾ തന്നെ പതിവില്ലാത്ത ഒരു വിമത ശബ്ദം ഉയർന്നിട്ടുണ്ട്. അല്ല, അവരത് പറഞ്ഞതിനകത്ത് തെറ്റില്ല. ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ അല്ലെ, ഒരു 15 വർഷത്തിനിടയിൽ കോൺഗ്രസ് വിട്ടുവന്ന് എടുത്തിരിക്കുന്ന CPMലേക്ക് വന്നവരുടെ എല്ലാം തന്നെ ഇപ്പം കളഞ്ഞിട്ട് പോയി എന്നുള്ള വലിയ സംഭവമാണ്. പിന്നെ ക്രെഡിബിലിറ്റി ഇല്ല എന്നുള്ള ആൾക്കാരെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് CPMനകത്ത് ഉള്ള സംഭവം പറയുന്നത്. ഒന്ന്, ഡോക്ടർ KS മനോജനെ ആലപ്പുഴ നിർത്തി, ടേം തീരുന്നതിന് മുമ്പേ അദ്ദേഹം വിട്ടുപോവുകയും ചെയ്തു. അൽഫോൺസ് കണ്ണന്താനം, പിന്നെ അൻവർ, ഏറ്റവും ഒടുവിൽ അൻവർ മറ്റുള്ളവരെക്കാട്ടിലൊക്കെ വളരെ ഭീകരമായ രീതിയിലാണ് പാർട്ടിക്ക് ക്ഷതമേൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. ചെറിയാൻ ഫിലിപ്പ് ഇല്ലേ, ഇങ്ങനെ വന്നവരെല്ലാം തന്നെ ഒരു ഒരു നിശ്ചിത സമയപരിധി കഴിയുമ്പോഴത്തേക്ക് പാർട്ടിക്ക് അതിൻ്റെ ഇരട്ടി ഡാമേജ് ഉണ്ടാക്കിയിട്ട് പോവുകയാണ്. അപ്പോൾ ഈ സരിനെ സ്വീകരിക്കുമ്പോഴും അതാണ് ഈ DYFI നേതാവ് സനോജിൻ്റെയൊക്കെ ഈ ലെവലിലുള്ള പാർട്ടിയുടെ അച്ചടക്കമുള്ള ഒരു കാലഘട്ടത്തിലാണെങ്കിൽ അങ്ങനെ പറയുമെന്ന് പോലും അല്ല. വേറെ ആര് വന്നപ്പോഴും അത്തരം ഒരു സ്വരം കേട്ടിട്ടില്ല. അപ്പം അവരെല്ലാവരും വളരെ കോഷ്യസ് ആണ്. കാരണം ഈ ഗുണമില്ലാത്തവരെ കൊണ്ടുവന്നിട്ട് പാർട്ടിക്കകത്തേക്ക് തൽക്കാലത്തേക്ക് അഡ്മിറ്റ് ചെയ്ത് കൊണ്ടുവന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന വലിയ പ്രശ്നമാണ്. കാരണം ഇത് CPM ഇപ്പോൾ ഓടി നടന്ന് മറുപടി പറയേണ്ടി വരുന്ന സ്ഥിതിയാണ്. അൻവറിനെ പോലെ ഒരു സ്വതന്ത്ര MLA പാർട്ടിക്കുണ്ടാക്കിയ തലവേദന, പാർട്ടിയുടെ മുഴുവൻ ഫോക്കസ് ഔട്ടായി പോകുന്ന ലെവലിലേക്ക്, ഈ സമ്മേളനങ്ങളുടെ സമയത്ത് അതെല്ലാം, പിന്നെ തെരഞ്ഞെടുപ്പിന് ഒന്ന് 1 വർഷം കൂടെ ഉള്ളൂ, ആ ഒരു സമയത്ത് ഉണ്ടാക്കുന്ന ഡാമേജ് ഭയങ്കരമായ. കേരളത്തിലെ മുഖ്യമന്ത്രിയെ കോർണർ ചെയ്തുകൊണ്ടുള്ള ആരോപണങ്ങളാണ് അൻവർ പറഞ്ഞിരിക്കുക. അപ്പം നാളെ ഇയാൾ പറയത്തില്ലെന്നാ ഉറപ്പ്? ഇയാളെ എന്ത് പറഞ്ഞാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്? എന്ത് പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒരു പ്രത്യയശാസ്ത്രവും ഇല്ല. എന്തെങ്കിലും വോട്ട് ബാങ്ക് ഉണ്ടോ? അതില്ല. എന്തെങ്കിലും സമുദായത്തിന് പിന്തുണയുള്ള ആളാണോ? അതൊന്നുമില്ല. അപ്പം അങ്ങനൊന്നും അവകാശപ്പെടാനല്ലാത്ത ഒരു വ്യക്തിയാണ് സരിൻ. സരോജിനെ പോലുള്ള നേതാക്കന്മാർ പറയുന്ന ചോദ്യമുണ്ട്, ഇന്നലെ വരെ ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട, അവർക്ക് വേണ്ടി പാർട്ടിക്ക് വേണ്ടി വിറവും വെള്ളവും കോരിയ ആൾക്കാരെയൊക്കെ തന്നെ പുറത്ത് നിർത്തിക്കൊണ്ട് പുതിയതായിട്ട് ഒരുത്തിനു വേണ്ടി പച്ച ചുവപ്പ് വരാതെ പരമധാനം ഇരിക്കുകയാണ്. അതവർ കാണാതിരിക്കത്തില്ലല്ലോ. ഇല്ല, നിലവിൽ ഇപ്പോൾ CPM 3rd സ്ഥാനത്താണ് നിൽക്കുന്നത്, കോൺഗ്രസ് മുന്നിൽ, BJP 2rd സ്ഥാനത്തും വന്നു. ഇപ്പോൾ ഈ ഒരു ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന സംസ്ഥാനത്ത് വളരെ ശക്തമാണ്. ഇപ്പോൾ അൻവർ ഉയർത്തുന്ന വെല്ലുവിളികളുണ്ട്. അപ്പം മൊത്തത്തിൽ പിന്നെ ഈ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ, ഇങ്ങനെ മൊത്തത്തിൽ ഭരണ സർക്കാരിനും CPMന് എതിരായിട്ടുണ്ട്. ഇതിൻ്റെ ഗുണം ഇപ്പോൾ ആർക്കായിരിക്കും നിലവിൽ പാലക്കാട് കിട്ടാൻ സാധ്യത? അതാണ് ഏറ്റവും ക്രൂഷ്യലായ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഈ ഭരണവിരുദ്ധ വികാരം ആർക്ക് കിട്ടും? നിലവിൽ നോക്കുമ്പോൾ, സാഹചര്യങ്ങൾ നോക്കുമ്പോൾ, ഭരണവിരുദ്ധ വികാരം കിട്ടുന്നത് നിലവിലുള്ള ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസിനാണ്. തൊട്ടാണ് അവർ തമ്മിലുള്ള BJPയും പിന്നെ കോൺഗ്രസും തമ്മിലുള്ള ഫൈറ്റ് എന്ന് പറയുന്നത് നെക് ടു നെക്ക് ആണ്. 3500 വോട്ടിന്റെ അപ്പൊ കഴിഞ്ഞ തവണ ജയിച്ചത്. അപ്പൊ ആ സാഹചര്യം കുറച്ചുകൂടെ മാറിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത്രമേൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഷാഫി ഉണ്ടാക്കിയ ഒരു തരംഗം
ഇവിടെ നിന്ന് തന്നെ ഷാഫി വിട്ടുപോകുമ്പോഴുണ്ടാകുന്ന ആൾക്കാരുടെ ഒരു ഒരു സ്വാധീനം, ഇതെല്ലാം ഒരു വലിയ ഘടകം തന്നെയാണ്. എന്നാൽ കൃഷ്ണകുമാറിനെ എഴുതി തള്ളാൻ പറ്റുന്ന, അല്ലെ കൃഷ്ണകുമാറോ ആരോ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി, ഇവരെല്ലാം തന്നെ എഴുതി തള്ളാൻ പറ്റാത്ത സ്ഥാനാർത്ഥികളുമാണ് ബി ജെ പിയുടെ. പക്ഷെ നമ്മളിവിടെ കാണേണ്ട ഒരു ഒരു യാഥാർത്ഥ്യമുണ്ട്. 2021 തിരഞ്ഞെടുപ്പിനകത്ത് ഷാഫിയുടെ മുഖ്യ എതിരാളിയായിട്ടുണ്ടായിരുന്ന ഈ ശ്രീധരനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ അന്ന് ബി ജെ പി പോലും പ്രൊജക്ട് ചെയ്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ടാക്കിയിട്ട്, സാങ്കല്പിക പോസ്റ്റാണെങ്കിൽ പോലും അതിലേക്കാണ് അദ്ദേഹത്തിനെ പ്രൊജക്ട് ചെയ്ത് കാണിച്ച് ആ ആളോടാണ് ഏറ്റുമുട്ടിയത്. പിന്നെ അതിനേക്കാട്ടിൽ അപ്പുറത്തായിട്ട് നമ്മൾ കാണേണ്ട ഒരു സാധനം, ന്യൂനപക്ഷ രാഷ്ട്രീയം കുറച്ചുകൂടെ കോൺഗ്രസ്സിലേക്ക് അടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, പ്രത്യേകിച്ച് 2024 തിരഞ്ഞെടുപ്പിന് ശേഷം. അപ്പോൾ അത് നമ്മൾ കണ്ടതാണ്, 9000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ശ്രീകണ്ഠന് ഇത്തവണ ഇവിടെ പാലക്കാട്. അപ്പോൾ അതിനൊരു പ്രധാന ഘടകം ഇത് തന്നെയാണ്, നമ്മൾ കാണാതെ പോകേണ്ട ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഏകീകരണം കോൺഗ്രസ്സിലേക്ക് ഓൾ ഇന്ത്യ തലത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണം ഉണ്ടാവും. പിന്നെ ഭരണവിരുദ്ധ വികാരം ആരാണ് ഏകീകരിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നതെന്ന്, അതിനകത്ത് ഒരു പ്രധാന ഘടകം ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന് നമ്മുടെ മീഡിയയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കിട്ടുന്ന വലിയൊരു അംഗീകാരമുണ്ട്. അയാളൊരു ഒരു സർക്കാരിനെതിരെയുള്ള വലിയ ഒരു ഒരു ചാമ്പ്യൻ ആണെന്ന് ചെറുപ്പക്കാരുടെ ഇടയിൽ വലിയൊരു ഒരു ഇമേജ് ഉണ്ട്. അത് കോൺഗ്രസ്സിന് ക്യാഷ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് കിട്ടും, കിട്ടാനാണ് സാധ്യതകൾ കൂടുതൽ. ഒരു യുവാവ് എന്നുള്ള നിലയിൽ ചെറുപ്പക്കാരുടെ ഇടയിലും സ്ത്രീകളുടെ ഇടയിലുമൊക്കെയുള്ള സ്വാധീനം, അതിനെ മുതലെടുക്കാൻ പറ്റും എന്നുള്ളത് അതുകൊണ്ടാണല്ലോ ഈ ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ തന്നെ ഒരു പ്രധാന കാരണം. അപ്പം ഭരണവിരുദ്ധ വികാരം എപ്പോഴും ആരാണോ മുഖ്യ പ്രതിപക്ഷം അവരിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇതിനെ മറികടക്കാനുള്ള വ്യക്തിത്വം കൃഷ്ണകുമാറിനോ ശോഭാ സുരേന്ദ്രനോ ഉണ്ടാകുന്ന ഒരു ഘട്ടം അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അല്ല, ശോഭ നമ്മൾ അങ്ങനെ മെട്രോമേൻ അത്ര തന്നെ ഇല്ലെങ്കിലും ഇതിന് തൊട്ടുമുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ ശോഭ എന്ന് മത്സരിച്ചു. ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഒരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ കൃഷ്ണകുമാർ രണ്ടുപേരും ഈക്വലാണ്. കുറച്ചുകൂടെ ഭേദം ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രനെ, കാരണം അവർ മത്സരിക്കുന്നിടത്തെല്ലാം അവരവരുടെ വോട്ട് വിഹിതം ഏത് മണ്ഡലമായാലും അതിനുള്ള സാധ്യതയുള്ള കേരളത്തിലെ ബി ജെ പിയുടെ ഏറ്റവും കരുത്തയായ ഒരു ഒരു സ്ഥാനാർത്ഥിയാണ് അവർ. ഇവിടെ വന്നാൽ പോലും ആ സിറ്റുവേഷൻ ഉണ്ടാവും, ഇല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ കോൺഗ്രസ് ഇട്ട് വരുന്ന സരിനെ സി പി എം പാലക്കാട് മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ സരിനെ പോലും ഒരു ദുർബലനായ സ്ഥാനാർത്ഥി എന്ന് തന്നെ പറയണം. കാരണം വ്യക്തമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമില്ല, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരു പാരമ്പര്യമില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് സരിനെ മത്സരിപ്പിച്ച് അവിടെ ഒരു വലിയ പരാജയം ഉണ്ടായാൽ അതിനെ സി പി എം എങ്ങനെയായിരിക്കും ന്യായീകരിക്കുക? അത് കാരണം സി പി എം ഇന്ന് കേരളത്തിൽ പതിവില്ലാതെ, ഇന്ന് കേരളത്തിലല്ല ഓൾ ഇന്ത്യ തലത്തിൽ പോലും സി പി എം കേൾക്കുന്ന ഏറ്റവും വലിയ പഴി എന്ന് പറയുന്നത് ബി ജെ പിയുമായിട്ട് ഡീലുണ്ടാക്കി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ഭരണത്തിൽ തുടരുന്നു, അല്ലെങ്കിൽ അവരുടെ കേസുകളിൽ ഇത് രക്ഷപ്പെടുന്നു എന്നൊക്കെ വലിയ ആരോപണമുണ്ട്. അതിനകത്ത് സത്യത്തിൻ്റെ കാണിക്കുക വളരെ കൂടുതലുമാണ്. കാരണം ഉദാഹരണത്തിന് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ സുരേന്ദ്രൻ, ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെതിരെ വന്ന കേസുകളുടെ അവസ്ഥ, സി പി ഐ നേതാവ് ചന്ദ്രശേഖരനെതിരെ വന്ന കേസ് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി കേസ് വെറുതെ പ്രതികളെ വിട്ടത്, ഇങ്ങനെ നിരവധി സി പി എമ്മിനെ ബാധിക്കുന്ന, അലട്ടുന്ന, വേട്ടയാടുന്ന ഒരുപാട് ബി ജെ പി ബന്ധത്തിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽക്കാണ്. ഏറ്റവും കൂടുതൽ തൃശ്ശൂർ പൂരം കലക്കി എന്ന് പറയുന്ന സംഭവം, അത് അത് സംബന്ധിച്ചുണ്ടായ സംഭവങ്ങൾ, കൊടകര, പിന്നെ ഈ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടത്, ഇതിനൊന്നും സി പി എമ്മിന് കൃത്യമായ ഉത്തരം പറയാനോ സി പി എം സത്യം പറയാൻ സി പി എമ്മിൻ്റെ ഉറക്കം കെടുത്തുന്ന ആരോപണങ്ങളാണ് നിലവിലുള്ളത്. പാർട്ടി സമ്മേളനങ്ങളിൽ ത്രൂ ഔട്ട് ഇത് തന്നെ ചർച്ച വരികയും ചെയ്യുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു, ഒരു സമാധാനം പറയാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. അപ്പോൾ ആ അത്തരമൊരു ഘട്ടത്തിൽ വീണ്ടും പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കുക എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ ശവപ്പെട്ടിയിൽ അടിക്കുന്ന ഏറ്റവും അവസാനത്തെ ആണിയായി മാറും. കാരണം ഇനി ഒരു ഒരു സി പി എമ്മിന് ഒരു ബി ജെ പിയുടെ ജയം എന്ന് പറയുന്നത് സി പി എമ്മിനെ താങ്ങാനേ പറ്റത്തില്ല. സി പി എമ്മിൻ്റെ അണികൾ ഒരിക്കലും സഹിക്കത്തില്ല. കോൺഗ്രസ് ജയിക്കുന്നു എന്നുള്ളതല്ല സി പി എമ്മിൻ്റെ അണികളെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് പറഞ്ഞു നിൽക്കാനും അവർക്ക് അവരുടെ ദേശീയ തലത്തിലുള്ള അവരുടെ നിലനിൽപ്പ് പോലും ബാധിക്കുന്നതാണ്. ഇത് ചെറിയ സംഭവമായിട്ടല്ല സി പി എം കാണും, കാരണം പാർട്ടി സമ്മേളനം നടക്കുകയാണ്, അവിടെ ഈ ചോദ്യങ്ങൾ വരും. നവംബർ ലോക്കൽ സമ്മേളനം, ഏരിയ സമ്മേളനത്തിൽ കടക്കുന്ന ഒരു ഘട്ടമാണ്, അവിടെ ഈ ചോദ്യങ്ങൾ വരും, നിങ്ങൾ വോട്ട് മറിച്ചിട്ടാണോ എന്നുള്ള ചോദ്യത്തിന് മറുപടി ഇല്ലാതായിപ്പോൾ. അപ്പം എന്ത് വില കൊടുത്തും ജയിക്കുക എന്നുള്ളത് നമ്പർ വൺ. നമ്പർ ടു, ഒരു നമ്പർ ടു എന്ന് പറയുന്നത് ബി ജെ പി ഒരിക്കലും ജയിക്കാതിരിക്കുക, അതിന് സി പി എമ്മിന് എന്തടവ് ചെയ്തേലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് പ്രശ്നം അവിടെ. ഈ സരിനെ കൊണ്ടു നിർത്തി ഒരു ഇനി ഒരു 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 ഭാഗ്യപരീക്ഷണത്തിൽ നിൽക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ഭാഗ്യപരീക്ഷണം നടത്തിയാൽ കേരളത്തിലെ സി പി എം പെർമനൻ്റായിട്ട് ഇവിടുന്ന് സീനിയിൽ നിന്ന് ഔട്ടായി പോകുമെന്നറിയാം. കാരണം ഈ ആരോപണങ്ങൾക്കൊന്നും പാർട്ടിക്ക് കൃത്യമായ മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല. പൂരം കലക്കിയതിനും സുരേഷ് ഗോപിയുടെ ജയത്തിനും ഒരു കൃത്യമായ മറുപടി ഇല്ലാതെ പാർട്ടി ഉള്ളിലിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഈ എ ഡി ജി പി രാഷ്ട്രീയ ആർ എസ് എസ് നേതാക്കളെ കണ്ടത്. ആ ഒരു അതേപോലെ ബി ജെ പിക്ക് ഭയങ്കരമായ സ്വാധീനമുള്ള ഈ മേഖലയിൽ വീണ്ടും ഒരു പരീക്ഷണം നടത്തി ബി ജെ പി ജയിച്ചാൽ
അത് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ പൂർണ്ണമായും കേരളത്തിൽ ഇല്ലാതായി പോകും. നമ്മുടെ പാലക്കാടിന്റെ കാര്യം പറയുമ്പോഴേ ഒരു കാര്യം കൂടെയുണ്ട്. കാരണം പാലക്കാട് അവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമാണ്. ഇപ്പൊ PV അൻവർ അവിടെ ഒരു ന്യൂനപക്ഷത്ത് നിന്ന് നിലവിൽ പ്രഖ്യാപിക്കപ്പെട്ടതിൽ ഏക ന്യൂനപക്ഷത്ത് നിന്നുള്ള സ്ഥാനാർത്ഥി PV അൻവറിന്റെ സ്ഥാനാർത്ഥിയാണ്. ഇത് എന്തെങ്കിലും കോൺഗ്രസിന് കൂടുതലായി അവിടെ കോൺഗ്രസിനാണ് ദോഷം ചെയ്യുക. കാരണം ഷാഫി പറമ്പിലായിരുന്നു അന്നും ഈ ഒരു ന്യൂനപക്ഷത്തിന്റെ ഒരു ഏകീകരണം ഉണ്ടായിരുന്നു. ഇപ്പൊ PV അൻവറിന്റെ സ്ഥാനാർത്ഥി ഒരു വെല്ലുവിളി ഉണ്ടാവും. അല്ല, PV അൻവർ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ് നിർത്തുന്നു എന്നുള്ളത് നമ്മൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരാളാണ് മത്സരിക്കുന്നു. ഇപ്പൊ ഇന്ന് കേൾക്കുന്ന ഒരു പ്രഖ്യാപിച്ചു. അപ്പൊ പക്ഷെ അവിടെ പോലും അവിടെ നമ്മൾ കാണേണ്ടത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നമ്മൾ കണ്ടത് ന്യൂനപക്ഷത്തിന്റെ വോട്ടുകൾ ചോരാതിരിക്കാൻ ആ സമുദായത്തിന്റെ നേതാക്കന്മാര് വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലും ദേശീയ തലത്തിലും നമ്മൾ കണ്ടത്. മുസ്ലിം വോട്ടുകൾ ചോരാതിരിക്കുക എന്നുള്ളത് സമുദായത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പം ഇത്തരത്തിലുള്ള ചെറുകിട സ്ഥാനാർത്ഥികൾ വന്ന് വോട്ട് ഒലിച്ചു പോകാതിരിക്കാൻ ലീഗായാലും സമുദായ സംഘടനകൾ എന്ന് പറയുന്ന ഈ കേസ് ഉന്നയായാലും സമസ്തയായാലും അവരെല്ലാവരും ഈ കാര്യത്തിനകത്ത് വളരെ ശ്രദ്ധയോടുകൂടിയാണ് നിൽക്കുന്നത്. അൻവർ ആ ഗ്യാപ്പിലേക്ക്. അപ്പോൾ പക്ഷേ എന്നാലും അതൊക്കെ വിവേചന ബുദ്ധിയോടുകൂടി നോക്കാനുള്ള കാരണം അൻവറിന് അവിടെ ഒന്ന് വോട്ട് ചെതറിച്ചു പോയാൽ ഗുണമാർക്ക് എന്നുള്ള ചോദ്യം ന്യായമായ രീതിയിൽ സമുദായത്തിനകത്തും പാർട്ടിക്കകത്തും ഉണ്ടാവും ഇല്ലേ. ഈ വോട്ടുകൾ 40,000 വരുന്ന മുസ്ലിം വോട്ടുകൾ ചെതറിപ്പോയാൽ അതിന് ഗുണമാർക്കായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ശേഷി ആ സമുദായത്തിലുള്ളവർക്കും അതിൻ്റെ നേതാക്കന്മാർക്കും ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിനകത്തേക്ക് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷ വിഭാഗം എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്. അവർ കോൺഗ്രസുമായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കോൺഗ്രസിന് 100 ദേശീയ തലത്തിൽ കിട്ടിയത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു അടുപ്പം, ആ വോട്ട് ചെതറിപ്പോകാതിരിക്കാൻ മറ്റാരെക്കാട്ടിലും ഈ സമുദായവും ഇതിൻ്റെ നേതാക്കന്മാരും മുന്നോട്ട് വരും തന്നെയാണ്. അൻവറിന് പോലും ഒരു ഘട്ടത്തിനപ്പുറത്തേക്ക് ഈ സമുദായത്തെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാരണത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ന്യായമായ ചോദ്യങ്ങൾ പലയിടത്തുനിന്നും ഉണ്ടാവും. കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ CAA പോലുള്ള സാധനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM വലിയ തോതിൽ ഉപയോഗിച്ചിട്ട് പോലും CPMന് ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായി നഷ്ടപ്പെടുകയായിരുന്നു. അപ്പോൾ ആ യാഥാർത്ഥ്യങ്ങൾ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അൻവർ വിചാരിച്ചാൽ ആ വോട്ട് ചോർത്താൻ പറ്റത്തില്ലെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പൊ കേരളത്തിലെ 3 മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ ഏറ്റവും നിർണായകം പാലക്കാടാണ്. പാലക്കാടിന്റെ ഒരു തിരഞ്ഞെടുപ്പ് ഫലം നമ്മുടെ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ കേരളത്തിന്റെ ഒരു ഗതിമാറ്റത്തിന്റെ തന്നെ, അല്ലെങ്കിൽ ആ ഒരു ഗതി നിശ്ചയിക്കുന്ന ഒന്നായി മാറും. എന്തായാലും മത്സര ചിത്രം തെളിയുന്നതേ ഉള്ളൂ. നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം, പരിശോധിക്കാം.